ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിന്റെ പ്രിവ്യൂ മാച്ച് അനാലിസിസ് ആണ്. കൂടാതെ ലൈനപ്പും കൂടി ഉണ്ട്. വീഡിയോ മുഴുവനായി തന്നെ കാണാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താ, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ജംഷഡ്പൂരിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ മത്സരം ആദ്യ പാദ മത്സരത്തിൽ 2-2 എന്നുള്ളൊരു സ്കോർ ലൈനിലാണ് കളി അവസാനിപ്പിച്ചത്. 2 ഗോളുകൾക്ക് പിന്നിൽ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് അതിഉജ്ജ്വലമായ മെസ്സിയുടെ 2 ഗോളുകൾ കൊണ്ടാണ് ആ ഒരു മത്സരം ഡ്രോ ആയത്. അതിലിനി നമ്മൾ പറയേണ്ടത് ഡേഞ്ചറസ് പ്ലെയേഴ്സിനെ തന്നെയാണ്. ആദ്യം നമുക്ക് പറയേണ്ടത് നമ്മുടെ മലയാളി താരം സി കെ വിനീത് തന്നെയാണ്. ഫ്രീ ആയി വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും സി കെ വിനീത് ഗോൾ സ്കോർ ചെയ്യും എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. എന്തായാലും ഡേഞ്ചറസ് മാൻ സി കെ വിനീത്. ഇനി അടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡിലുള്ള പിറ്റി എന്ന് പറയുന്ന താരം, അതുപോലെ തന്നെ ഫറൂഖ് ചൗധരിയാണ്. ഇവർ രണ്ടുപേരും നല്ലൊരു കോമ്പിനേഷനിലാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഗെയിമാണ് ഈ രണ്ട് താരങ്ങളും കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരും പേടിക്കണം. അതുപോലെ തന്നെ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ മെമോ എന്ന് പറയുന്ന താരം, അതുപോലെ തന്നെ ഗോൾ കീപ്പറായി സുപ്രത പോളും. അപ്പോ ഇവരിനെ തീർച്ചയായിട്ടും നമുക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന താരങ്ങൾ തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ 2 അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ. ആദ്യമായി പറയാനുള്ളത് നമ്മുടെ ജംഷഡ്പൂർ എഫ് സിന്റെ അവസാനത്തെ 3 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മത്സരങ്ങളിലും ഇവർ തോറ്റിരിക്കുകയാണ്. 2 ഗോളുകൾക്ക് ബാംഗ്ലൂരുമായിട്ട്, അതുപോലെ തന്നെ ഒഡീസയുമായി തോറ്റു, മുംബൈയുമായി തോറ്റു. അപ്പോൾ ആ ഒരു മത്സരങ്ങളൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിനെ ഒരു മികച്ചൊരു സ്കോർ ലൈനിൽ പൊട്ടിച്ച ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു എ ടി കെനെ കളിക്കാൻ ഇറങ്ങിയത്. അവിടെയും വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ എൽക്കോ ഷെട്ടിയുടെ തന്ത്രങ്ങൾ അവിടെയും വർക്കൗട്ട് ചെയ്തു. അങ്ങനെ എ ടി കെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ടേബിളിൽ മുന്നിലുള്ളവർ എന്നുള്ളത് നമുക്ക് കണക്കാക്കണ്ട എന്നുള്ള ഒരു മത്സരം തന്നെയായിരുന്നു എ ടി കെ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. അപ്പോൾ ആ ഒരു വിജയം കൂടി കൈവരിച്ച ബ്ലാസ്റ്റേഴ്സിന് ഒരു ആത്മവിശ്വാസം തന്നെയാണ്. എന്തായാലും ജംഷഡ്പൂരിനെ നേരിടാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് ഉള്ള ഫോർമേഷൻ എന്തായിരിക്കും എന്നുള്ളത്, 4-4-2 എന്നുള്ള ആ ഒരു ഫോർമേഷൻ തന്നെയാണ്. 2 മത്സരങ്ങളിലും ഈ ഒരു ഫോർമേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ലൈനപ്പ് എങ്ങനെയായിരിക്കാം എന്നുള്ള ഒരു പ്രിഡിക്ഷനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ഗോൾ കീപ്പർ ആയിട്ട് രനേഷ്. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു താരമാണ് സീവർലൂൺ. കഴിഞ്ഞ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കാതെ ഇരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹൈദരാബാദ് എഫ് സി മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ത്രൂ ബോൾ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് സീവർലൂൺ. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഒരു ലൈനപ്പിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മത്സരത്തിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ഹക്കുനെയും ലൈനപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ജസൽ കർണേറോ, റാക്കിബ്, സീവർലൂൺ, ഹക്കു, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഡിഫൻസ് ലൈനിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ജംഷഡ്പൂരിന്റെ മുൻ താരങ്ങളായ സെർജിയോ സിഡോയിഞ്ചിയും അതുപോലെ തന്നെ ആർക്കസും, ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ നമുക്ക് ഇതുവരെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. എന്തായാലും ജംഷഡ്പൂർ എഫ് സി മത്സരത്തിലേക്ക് ഞാൻ മധ്യനിരയിൽ ഇവർ രണ്ടുപേരെയും നിയമിക്കുകയാണ്. അതുപോലെ തന്നെ 2 വിങ്ങിലായിട്ട് സത്യാസൻ സിംഗും, അതുപോലെ തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരു കീ പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹോളിചരൺ നാസറേയും. ഇനി ഫോർവേഡായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ 2 സ്ട്രൈക്കേഴ്സ് ബർത്തലോമിയോ ഓഗ്ബച്ചിയും അതുപോലെ തന്നെ മെസ്സി ബൗളിയും, ഇവരെ രണ്ടുപേരുടെയും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ ലൈനപ്പ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് എൻ്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് 2-0 ബ്ലാസ്റ്റേഴ്സ് വിൻ എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്താണ് എന്നുള്ളത് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം, തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.